പാലക്കാട്ടെ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. പാലക്കാട് പുളിയപ്പതിയിൽ അവശ നിലയിൽ കണ്ടെത്തിയ പുലിയുടെ നില ഗുരുതരമായി തുടരുന്നു. പുലിയുടെ കഴുത്തിൽ ആഴത്തിലുള്ള മുറിവുണ്ടെന്നും അവശയായ പുലി ഭക്ഷണം കഴിക്കുന്നില്ലെന്നും വനംവകുപ്പ് അറിയിച്ചു. സൈലന്റ് വാലി ഫോറസ്റ്റ് ക്യാമ്പിലെ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് പുലിയുള്ളത്. ഇന്നലെ രാവിലെ പുളിയപ്പതിയിൽ കണ്ടെത്തിയ പുലിയെ ഉച്ചയോടെ വനംവകുപ്പ് പിടികൂടുകയായിരുന്നു. ഇക്ബാൽ അറക്കൽ നൽകും വിവരങ്ങൾ. ഇക്ബാൽ, എന്താണിപ്പോൾ ഈ പുലിയുടെ ആരോഗ്യസ്ഥിതി എന്ന് പറയുന്നത്? നിരീക്ഷണത്തിലാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മുറിവ് എത്രത്തോളം ഗുരുതരമാണ്? വിനീത, ഇന്നലെ രാവിലെ 9 മണിയോടുകൂടിയാണ് അട്ടപ്പാടി ഷോള് പുളിയപ്പതിയിൽ വെച്ച് ഈ അവശ നിലയിലായ പുലിയെ നാട്ടുകാർ കാണുന്നത്. ഉടൻ തന്നെ വനംവകുപ്പിൽ വിവരം അറിയിക്കുകയായിരുന്നു. പിന്നീട് വല ഉപയോഗിച്ച് വനംവകുപ്പിലെ ജീവനക്കാർ ഈ പുലിയെ പിടികൂടി സൈലന്റ് വാലിയിലേക്ക് മാറ്റി. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പുലിയുടെ ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ട് എന്ന രീതിയിലുള്ള കണ്ടെത്തലുകൾ നടത്തിയത്. തലയ്ക്കും അതുപോലെ തന്നെ പുലിയുടെ കഴുത്തിനുമാണ് ആഴത്തിലുള്ള മുറിവുകൾ ഏറ്റിട്ടുള്ളത്. ഇതുകൊണ്ട് തന്നെ പുലിക്ക് തല ഉയർത്തി നടക്കാൻ സാധിക്കുന്നില്ല. മാത്രമല്ല കൃത്യമായി ഭക്ഷണം കഴിക്കാനും പുലിക്ക് സാധിക്കുന്നില്ല എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കുറച്ച് വെള്ളം മാത്രമാണ് ഇതുവരെയും പുലി കുടിച്ചിട്ടുള്ളൂ. വേറെ ഒരു ആഹാരവും പുലിക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മരുന്നുകൾ നൽകുന്നതിലും ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് വനംവകുപ്പിൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 7 വയസ്സ് പ്രായം തോന്നിക്കുന്ന ആൺപുലിയാണ് ഇന്നലെ പിടികൂടിയിട്ടുള്ളത്. ഏതായാലും നിലവിൽ ഈ പുലിയെ സൈലന്റ് വാലിയിലുള്ള ഫോറസ്റ്റ് ക്യാമ്പിലാണ് ഉദ്യോഗസ്ഥർ എത്തിച്ചിട്ടുള്ളത്. അവിടെ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് നിലവിൽ ഈ പുലിയുള്ളത്. ആവശ്യമായിട്ടുള്ള ചികിത്സകൾ വനംവകുപ്പ് നൽകുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഇന്നലെ പുലിയെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയിൽ പരിക്കേറ്റുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഭരതൻ ഇപ്പോഴും ചികിത്സയിലാണ്. വിനീത.